പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സക്കാത്ത് വിസമ്മതികൾക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയുടെ അളവ് വളരെ വ്യക്തമായി പലപ്പോഴും പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു അങ്ങനെ പറയുന്നുണ്ട്. ആ അളവ് സൂറത്ത് തൗബയിൽ പറഞ്ഞ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ രീതിയിൽ മനസ്സിലാക്കാം. അതെന്താ? അല്ലാഹു തആല തൗബ സൂറത്തിൻ്റെ 34-35 ആയത്തുകളിൽ പറയുന്നത് والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. അണ്ട സ്വർണവും വെള്ളിയും അത് ധനമായി സംഭരിച്ചു വെക്കുന്ന ആളുകൾ. والذين يكنزون الذهب والفضة സ്വർണവും വെള്ളിയും ധനമായി സംഭരിച്ചു വെക്കുന്ന ആളുകൾ. ولا ينفقونها في سبيل الله അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അതിനെ ചെലവഴിക്കാതെ അത് ധനമായി സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ. ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം അവർക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്ന് നബിയെ തങ്ങൾ അവരെ അറിയിക്കണം. എങ്ങനെയാണ് ആ ശിക്ഷന്റെ രീതി കൂടി അല്ലാഹു തആല തുടർന്ന് വിശദീകരിക്കുകയാണ്. യൗമ യുഹ്മ അലൈഹ ഫീ നാരി ജഹന്നം ഫതുഖവ ബിഹ ജിബാഹുഹും വജുനൂബുഹും വളഹൂറുഹും ഹാദാ മാ കനസ്തും ലി അൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. അങ്ങനെയാണ് അല്ലാഹു പറയുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? യൗമ യുഹ്മ അലൈഹ ഫീ നാരി ജഹന്നം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാതെ സംഭരിച്ചു വെച്ചിട്ടുള്ള സമ്പത്ത് വെള്ളിയും സ്വർണവും അല്ലാഹു തആല അതിനെ ജഹന്നമിൻ്റെ തീയിലിട്ട് ചൂടാക്കും. സാധാരണ ലോഹം പഴുപ്പിച്ച് ചൂടാക്കൽ നമ്മുടെ നാട്ടിൽ പതിവാണ്, പല കാര്യങ്ങൾക്കും ചൂടാക്കാറുണ്ട്. പക്ഷെ അത് നമ്മളെ ദുനിയാവിലെ തീയിലിട്ടിട്ടാണ് ചൂടാക്കുക. ജഹന്നമിൻ്റെ ചൂട് ദുനിയാവിലെ തീയിനേക്കാളും 70 ഇരട്ടി കൂടുതലാണ്, അല്ലെങ്കിൽ 70 ഇരട്ടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ആ ജഹന്നമിൻ്റെ തീയിലിട്ടിട്ട് ഈ ലോഹം ചൂടാക്കും എന്ന് അല്ലാഹു പറയുന്നു. എന്നിട്ട് ഫത്തുഖുവ ബിഹ ജിബാഹുഹും വജുനൂബുഹും വളഹൂറുഹും ആ ജഹന്നമെന്ന തീ ജഹന്നമിൻ്റെ തീയിലിട്ട് ചൂടാക്കിയ സ്വർണ വെള്ളികൾ അത് വെച്ചുകൊണ്ട് അതിൻ്റെ അവകാശങ്ങൾ അതിൽ നിന്ന് പാവപ്പെട്ടവൻ്റെ അവകാശങ്ങൾ കൊടുക്കാൻ നിഷേധിച്ച ആൾ, അതിന് വിസമ്മതിച്ചവർ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാനും വിനിയോഗിക്കാനും മടി കാണിച്ചവർ, അവരുടെ മുഖവും അവരുടെ പാർശ്വങ്ങളും അവരുടെ മുതുകും എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ഭാഗവും അള്ളാഹു ആ ലോഹം ജഹന്നമിലിട്ട് ചൂടാക്കിയിട്ട് തീ വെക്കുമെന്ന് ചൂട് വെക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അങ്ങനെ ഈ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടൊക്കെ ഈ മനുഷ്യൻ്റെ ദേഹത്ത് ചൂടാക്കിയിട്ട് അപ്പോൾ പറയുന്നൊരു വാചകമുണ്ട്, ഹാദാമാ കനസ്തും ലി അൻഫുസിക്കും ഫദൂഖൂമാക്കും തും തക്നിസൂൻ. ഹാദാമാ കനസ്തും ലി അൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംഭരിച്ചു വെച്ച ധനമാണിത്, അതുകൊണ്ട് ഫദൂഖൂ മാക്കും തും തക്നിസൂൻ, നിങ്ങൾ ദുനിയാവിൽ ചെലവഴിക്കാതെ ആർക്കും കൊടുക്കാതെ അള്ളാഹു തആല കൽപ്പിച്ചത് വിനിയോഗിക്കാതെ സംഭരിച്ചു വെച്ച ധനമുണ്ടല്ലോ, അത് നിങ്ങളിപ്പോൾ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞ് നരകത്തിൽ ചൂടാക്കിയ ആ ലോഹം കൊണ്ട് അത് ചെലവഴിക്കാതെ സക്കാത്ത് കൊടുക്കാതെ അത് സൂക്ഷിച്ചു വെച്ച ആളുകളുടെ ശരീരം അള്ളാഹു തആല പൊള്ളിക്കുമെന്ന് സൂറത്ത് തൗബയുടെ 34-35 ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ ആയത്ത് പറഞ്ഞത് എന്തിനാ? സക്കാത്ത് വിസമ്മതിക്കുന്ന അത് കൊടുക്കാൻ മടി കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല പരലോകത്ത് കൊടുക്കുന്ന ശിക്ഷയുടെ ഒരു സാമ്പിൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞുതരാണ്. ആ വിശദീകരണം കേൾക്കുമ്പോഴാണ് ചെലവഴിക്കാതെ സംഭരിച്ചു വെക്കുന്ന സമ്പത്ത് കൊണ്ട് നാളെ അനുഭവിക്കേണ്ട ദുരിതം നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു കാര്യം കൂടി ബുദ്ധിപരമായി പറഞ്ഞാൽ, സക്കാത്ത് എന്ന് പറയുന്നത് നാം നമ്മുടെ ധനത്തിൽ നിന്ന് കൊടുക്കേണ്ട ഒരു ഭാഗമാണല്ലോ. സക്കാത്തിൻ്റെ മുതൽ തന്നെ കൊടുക്കേണ്ട ഭാഗമാണ്. പക്ഷേ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രമനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എല്ലാ മുതലിൻ്റെയും ഉടമ, അള്ളാഹു തആലയാണ് എല്ലാത്തിൻ്റെ ഉടമ. അതുപോലെ മനുഷ്യൻ അള്ളാഹു അവൻ്റെ ഉടമയായ അള്ളാഹു അവൻ്റെ മുതൽ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച ഒരു കൈകാര്യകർത്താവ് മാത്രമാണ് മനുഷ്യൻ. അള്ളാഹുവാണ് യഥാർത്ഥ ഉടമ. ഇത് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഒരു അടിത്തറയാണ്. രണ്ടാമത്തൊരു അടിത്തറ
ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ രണ്ടാമത്തെ ഒരു അടിത്തറ മുതലി എന്ന് പറഞ്ഞാൽ ധനം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അള്ളാഹു തആല പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ദാരിദ്ര്യവും അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഖദറ അലൈഹി റിസ്ഖുഹു ഫയഖൂലു റബ്ബി അഹാനൻ. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, സമ്പത്ത് ഒരാൾക്ക് അള്ളാഹു കൊടുത്താൽ അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അതുപോലെ ദാരിദ്ര്യം അള്ളാഹു ഒരാൾക്ക് കൊടുത്താൽ അതും അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അപ്പൊ സാധാരണ പലരും പറയുന്നത് പോലെ ആ പറയുന്നതിനെയാണ് അള്ളാഹു ആയത്തിലെടുത്ത് പറയുന്നത്. അള്ളാഹു സമ്പത്ത് കൊടുത്താൽ ആളുകൾ എന്താ പറയുക, റബ്ബി ഇന്നി അക്രമൻ, ഉണ്ടോ, അള്ളാഹു തആല എന്നെ കണ്ടറിഞ്ഞു, എന്നെ അള്ളാഹു പരിഗണിച്ചു, എനിക്ക് അള്ളാഹു നിലയും വിലയും തന്നു എന്നൊക്കെ മനുഷ്യൻ ചിന്തിക്കുകയാണ് സമ്പത്ത് കിട്ടിയത്. അതേ സ്ഥാനത്ത് സമ്പത്ത് ഇല്ലാതായിപ്പോയാലോ, റബ്ബി ഇന്നി അഹാനൻ, അള്ളാഹു എന്നെ കഴിവിട്ടു എന്ന് പറയുകയാണ്. ഈ സമ്പത്ത് നൽകുന്നതിനെ കുറിച്ചും സമ്പത്ത് നൽകാതെ ദാരിദ്ര്യം കൊടുക്കുന്നതിനെ കുറിച്ചും അള്ളാഹു തആല രണ്ടിനെയും പ്രയോഗിച്ചത് അമ്മ ഇദാ മബ്തലാഹു, അമ്മ ഇദാ മബ്തലാഹു, ഇബ്തല എന്ന പദം വെച്ചിട്ടാണ്. ഇബ്തല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അള്ളാഹു പരീക്ഷിക്കുക എന്നാണ്. അപ്പൊ ഈ ആയത്തില് അള്ളാഹു തആല പഠിപ്പിക്കുന്നത് സമ്പത്തും ദാരിദ്ര്യവും രണ്ടും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ്. അപ്പൊ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തെ കാണാൻ ഈ രണ്ട് അടിസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടാകണം. ഒന്നാമത്തത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സമ്പത്തിന്റെ ഉടമ അള്ളാഹുവാണ്, മനുഷ്യൻ അതിന്റെ കൈകാര്യകർത്താവാണ്. രണ്ടാമത്തേത് സമ്പത്തും ദാരിദ്ര്യവും അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ ഇരട്ട മുഖങ്ങളാണ്. അപ്പൊ അള്ളാഹു സമ്പത്ത് കൊടുത്ത് ചിലരെ പരീക്ഷിക്കുന്നു, കൊടുക്കാതെ ചിലരെയും പരീക്ഷിക്കുന്നു. രണ്ടും രണ്ട് രീതി പരീക്ഷണങ്ങളാണ്. സമ്പത്ത് കൊടുത്ത ആളുകളെ അള്ളാഹു തആല പരീക്ഷിക്കുന്ന പരീക്ഷണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന പരീക്ഷണം. ആ പരീക്ഷണം പ്രധാനമായും വരുന്ന ഒരു മേഖലയാണ് സക്കാത്ത്. അപ്പൊ ഈ സക്കാത്ത് നിർബന്ധമായി അള്ളാഹു തആല നമ്മോട് കൽപ്പിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് അൽ മഅഊനാണ്. മഅഊൻ എന്ന് പറഞ്ഞാൽ എന്താ, കുറഞ്ഞ സമ്പത്തിലാണ് അള്ളാഹു സക്കാത്ത് കൽപ്പിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞൊരു അടിസ്ഥാന തത്വം ഉണ്ടല്ലോ, ഏത്, സമ്പത്തിന്റെ ഉടമ അള്ളാഹുവാണ് എന്ന്. ആ അടിസ്ഥാന തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മളൊരു കാര്യം ആലോചിച്ചു നോക്ക്, അതെന്താ, ഈ അടിസ്ഥാന സമ്പത്തിന്റെ യഥാർത്ഥ ഉടമയായ അള്ളാഹു നമ്മളെ കയ്യിൽ ഏതാനും മുതൽ ഏൽപ്പിക്കുന്നു. ആ ഏൽപ്പിക്കുന്നവൻ നമ്മളോട് അത് ഹലാലായ രീതിയിൽ ഉപയോഗിക്കാൻ അനുമതി തരുന്നു. പക്ഷേ അതിൽ ചെറിയൊരു ഭാഗം ഇന്ന ഇന്ന ആളുകൾക്ക് ഇന്ന സമയത്ത് വിതരണം ചെയ്യണമെന്ന് നമ്മോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അപ്പൊ നല്ല സമ്പത്തുള്ള ഒരു പണക്കാരനായ ആള് വിദേശത്ത് ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കാശ് ഏൽപ്പിക്കുകയാണ്. ഞാൻ ഉദാഹരണം പറയാം, എൻ്റെ കയ്യിൽ കുറച്ച് കാശ് ഏൽപ്പിക്കുകയാണ്. ആ കാശ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അയാൾ പറയാണ്, 100,000 രൂപൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് 10,000 രൂപ നിങ്ങൾ എടുത്തോളി, ബാക്കി 90,000 രൂപ നിങ്ങളുടെ നാട്ടിലുള്ള പാവങ്ങൾക്ക് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, അതിവിടെ കൊടുന്നിട്ട് അതിന് കുറച്ച് കാശ് ഞാനെടുത്ത് ബാക്കി കുറച്ച് വിതരണം ചെയ്ത്, കുറച്ച് വിതരണം ചെയ്തില്ല, അങ്ങനെ കൊടുക്കേണ്ടത് ഇപ്പറഞ്ഞ 90,000 മുഴുവനും ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ ഇയാളത് അറിഞ്ഞാൽ ഇയാളുടെ മുമ്പ് ചെന്നാൽ അയാൾ എന്നെ പരിഗണിക്കുമോ, അതോ അയാൾ എന്നെ വെറുക്കുമോ, അയാൾ എന്നെ വീണ്ടും അങ്ങനെ ഒരു സമ്പത്ത് ഏൽപ്പിക്കുമോ? നമുക്കെല്ലാം അറിയാം, അങ്ങനെ ഒരു തവണ നമ്മളെ ഏൽപ്പിച്ച സമ്പത്തിൽ നിന്ന് ഇത്ര ഭാഗം നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് ചെറിയൊരു ഭാഗം നമുക്ക് തിന്നിട്ട് ബാക്കി ധർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യാതെ പോയാൽ ഒരു കാലത്തും പിന്നെ അയാൾ നമ്മളെ വിശ്വസിക്കൂല, അയാളുടെ മുമ്പിൽ നമ്മളൊരു കുറ്റവാളിയാണ്. അതുപോലെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, അള്ളാഹു തആല നമുക്ക് വലിയൊരു സമ്പത്ത് തരികയാണ്, അള്ളാഹു ഇനി 100,000 രൂപ ഒരാൾക്ക് കൊടുക്കുകയാണ്. ആ കൊടുക്കണ അള്ളാഹു അവനോട് പറയുന്നത് ഈ 100,000 ൽ 10,000 നീ എടുത്തോ ബാക്കി വിതരണം ചെയ്തോ എന്നല്ല, നേരെ മറിച്ച് അള്ളാഹു പറയുന്നത് 100,000 ൽ 97,500 നീ എടുത്തോ, ബാക്കി 2,500 നീ ഇന്ന ഇന്ന ആളുകൾക്ക് വിതരണം ചെയ്യണം എന്ന് അള്ളാഹു പറയുമ്പോൾ ആ മുതലിൻ്റെ 97.5% നമുക്ക് ഹലാലായ രീതിയിൽ ഉപയോഗിക്കാൻ അനുവദിക്കുകയും
അതേ സ്ഥാനത്ത് അതിൻ്റെ 2% മാത്രം വിതരണം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്ത ഒരാൾ അള്ളാഹു തആല ഒരാളോട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് അയാൾ ആ വിതരണം നടത്താതെ ആ 2.5% കൂടി 97% കൂടെ അയാൾ സ്വയം ഉപയോഗിക്കുകയാണെങ്കിൽ അള്ളാഹു തആലക്ക് ആ മനുഷ്യനോടുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കും? അവിടെയാണ് നേരത്തെ പറഞ്ഞ തൗബ സൂറത്തിലെ സക്കാത്ത് വിസമ്മതിക്കുന്നവർക്ക് അള്ളാഹു നരകാഗ്നിയിൽ ആ ലോഹങ്ങൾ ചൂടാക്കി വെക്കുമെന്ന് പറഞ്ഞ പരിശുദ്ധമായ തൗബയിലെ 33, 34, 35 വചനങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അത് അത്രയും ഗൗരവം പിടിച്ചൊരു കാര്യമാണ്. അള്ളാഹു തആലയെ മുതലൊക്കെ തിന്നിട്ട് അതെല്ലാം നമ്മളോട് ഉപയോഗിക്കാൻ പറഞ്ഞു. അത് അനുവദിക്കപ്പെട്ട രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കാം, പക്ഷേ അതിന് ചെറിയൊരു ഭാഗം വിതരണം ചെയ്യണം എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായിട്ട് അതുകൂടി വിതരണം ചെയ്യാൻ നമ്മൾ മടിക്കുകയാണെങ്കിൽ തീർച്ചയായും അവനൊരു വലിയ കുറ്റവാളിയാണ്. ആ കുറ്റവാളി ആയതുകൊണ്ടാണ് അള്ളാഹു ഇത്രയും ഗൗരവമുള്ള രീതിയിൽ അതിൻ്റെ ശിക്ഷ പരിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നത്. ഇത്രയും ഭാഗം ഞാൻ പറഞ്ഞത് സക്കാത്ത് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടാം.